നമസ്കാരം. എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ എങ്ങനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കേണ്ടി വന്നത്. അപ്പൊ നമ്മളിൽ കൂടുതൽ പേര് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ വളരെയധികം പ്രയാസപ്പെടാറുണ്ട്. നമ്മൾ ഇപ്പൊ നിങ്ങളിപ്പോ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത്, അതായത് ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും അതുപോലെ തന്നെ വിൻഡോസ് ആണെങ്കിലും മാക് ആണെങ്കിലും നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മളിൽ കൂടുതൽ പേര് ഈ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വളരെയധികം കഷ്ടപ്പെടാറുണ്ട്. ഫോണിലൊക്കെ ഡ്രാഗ് ചെയ്ത് കറക്റ്റ് എഡ്ജും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇറേസ് ഇറേസ് ഒക്കെ ചെയ്ത് വളരെ റിസ്ക്കാണ്. എന്നാൽ ഇന്നത്തെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ ഈസിയായി തന്നെ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാത്തതിന് വീട്ടിലോട്ട് കിടക്കാം. ഇതൊക്കെ യൂട്യൂബേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമാകും. തമിഴ്നാട്ടിലൊക്കെ മേക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ടൗട്ട് എടുക്കുമ്പോൾ വളരെ റിസ്ക്കാണ്. നമ്മൾ ഇറേസറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ കുറച്ച് റിസ്ക്കാണ്. എന്നാൽ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഒരു വെബ്സൈറ്റാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാത്തതിന് ഇനി എങ്ങനെ നമ്മുടെ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രം, അതായത് നമ്മളെ മാത്രം കട്ട് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനായി ആദ്യമായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റ് നൽകുന്നതാണ്. ആ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് ആ വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഇത്ര കാണാൻ സാധിക്കുകയുള്ളൂ. ഏത് ആൾക്കും ഇത് ഈസിയായി ചെയ്യാവുന്നതാണ്. നമ്മളൊന്നും ചെയ്യേണ്ട, ഫുൾ ഓട്ടോമാറ്റിക് ആണ്. സെലക്ട് എ ഫോട്ടോ എന്ന് കാണാം, ഒരു ഗ്രീൻ ഐക്കണിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്യ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. നമുക്ക് മൊബൈലിൽ ഏതിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വെബ്സൈറ്റിൽ കയറിയാൽ മതി. അപ്പോൾ അത് അപ്ലോഡ് ആവുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കും. മൊബൈലിലായാലും ഐഫോണിലായാലും അതുപോലെ തന്നെ വിൻഡോസിലും മാക്കിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, അതായത് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം ഇത്തരത്തിലാണ് അപ്ലോഡ് ആവുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതായത് നേരത്തെ എനിക്ക് സ്ക്രീൻ റെക്കോർഡ് എടുക്കാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ നമുക്കിവിടെ, അതായത് നമ്മുടെ ഫോട്ടോ ഇതിലേക്ക് ആഡായത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാം, ഇതിൻ്റെ ഈ ക്ലിയറാണ്, അതായത് വളരെ ഷാർപ്പാണ്. എഡ്ജും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ അതായത് ഫോണിലൊക്കെ ഇതുപോലെ ഇറേസറൊക്കെ ഉപയോഗിച്ച് വരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് റിസ്ക്കാണ്, അതുമല്ല ടൈമും ലാഭമാണ് നമുക്ക്. അതായത് കുറച്ച് ടൈം എടുക്കും കാരണം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതിനായി നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറി ബാക്ക്ഗ്രൗണ്ട് എന്നാണ് ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് പറ്റിയതൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാനായ കാരണം നമുക്ക് CB ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ കയറി നിങ്ങൾക്ക് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്ലറി ബാക്ക്ഗ്രൗണ്ട് CB എന്നു. അപ്പോൾ എനിക്ക് മൂന്നാമത്തെ ഫോട്ടോ കുഴപ്പമില്ല, കണ്ടിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, ഞാനത് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഇനി തിരിച്ച് നമ്മുടെ പഴയ വെബ്സൈറ്റിലേക്ക് തന്നെ വരിക. അതായത് നമ്മൾ അവിടെ കട്ടൗട്ട് ചെയ്ത് വെച്ചാൽ ഇവിടേക്ക് വരിക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് എഡിറ്റ് എന്ന് കാണാം. അപ്പോൾ എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച്, അതായത് ഇവിടെ നമുക്ക് സെലക്ട് ഫയൽ എന്ന് കാണാം. അപ്പോൾ സെലക്ട് ഫയലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഫോട്ടോ സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ വളരെ ഈസിയായി തന്നെ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ഇതുപോലെ ഈസിയായി ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്ന സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ടെക്നോളജിപരമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഞാൻ മർസൂഖ് അജ്സൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.